സന്നിധാനത്തും ഡിജിറ്റൽ ഇടപാടുകളിൽ വൻ വർധനവ്. തീർത്ഥാടകർക്ക് ഡിജിറ്റൽ ഇടപാടുകൾക്കായി ആധുനിക സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്തെ ഭക്തജനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനത്തെ രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഒന്ന് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്കുമാണ്. ഈ രണ്ട് ബാങ്കുകളാണ് ഈ സന്നിധാനത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ കച്ചവടക്കാരുടെയും തീർത്ഥാടകരുടെയും ഒക്കെ സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നത്. അത് കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിനൂതനമായ സംവിധാനമാണ് ഈ രണ്ട് ബാങ്കുകളും ഇടപാടുകാർക്കായി അല്ലെങ്കിൽ തീർത്ഥാടകർക്കായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ ഇടപാടുകൾ കാര്യമായ വർധന ഉണ്ടായതെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ നമ്മോട് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ ATMകളിലൊക്കെ വൻ ഹിറ്റാണ്. ഒട്ടേറെ ഇടപാടുകാരാണ് തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എത്തുന്നത്. തീർച്ചയായിട്ടും ഡിജിറ്റൽ ഇടപാടുകളിലൂടെ തന്നെയാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ പരമാവധി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള ഒരു വർധനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾ നിങ്ങളെ ATM കൗണ്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പമ്പയിൽ നമ്മുടെ ATM കൗണ്ടർ ഒന്നും ഉണ്ട്. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് നമ്മുടെ ATM കൗണ്ടർ ഉണ്ട്. വളരെ ഹിറ്റ് കൂടുതൽ രീതിയിലാണ് നടക്കുന്നത്. കാരണം ഒത്തിരി പേര് ഇപ്പോൾ ATM കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SBI യോനോ ആപ്പ് യൂസ് ചെയ്തിട്ട് വരുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ATM കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ക്യാഷ് എടുക്കാനുള്ള യോനോ ക്യാഷ് എന്നുള്ള ഫെസിലിറ്റി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യം കോവിഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ അതുപോലെയല്ല. ഇത്തവണ നല്ല രീതിയിലുള്ള സഹകരണം വരുന്നുണ്ട്. ഒരുപാട് ഡെപ്പോസിറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ കച്ചവടക്കാരുടെയും ട്രോളിക്കാരുടെയും ജീവനക്കാരുടെയും ഒത്തിരി ട്രാൻസാക്ഷൻസ് മറ്റ് ബാങ്കുകളുടെ ട്രാൻസാക്ഷൻസാണ് നമ്മൾ വരുന്നത്. നെറ്റ് RTGS വഴി നമ്മൾ അത്തരം ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാജ്യത്താകമാനം ഡിജിറ്റൽ ഇടപാടുകളിലെ കാര്യമായ വർധനയുള്ള ഒരു സാഹചര്യത്തിൽ ശബരിമല പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഡിജിറ്റൽ ഇടപാടുകളിൽ വൻ വർധനയാണ്. അതോടൊപ്പം തന്നെ അപ്പമരവണ തുടങ്ങിയ പ്രസാദങ്ങൾ വാങ്ങുന്നതിനും ഡിജിറ്റൽ മോഡിലുള്ള പേയ്മെൻറ്റുകളാണ് ദേവസ്വം ബോർഡും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള ഒരു തീർത്ഥാടന കാലം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള വൻ സ്വീകാര്യതയുള്ള ഒരു തീർത്ഥാടന കാലം എന്ന് വേണമെങ്കിൽ പറയാം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സത്യരാജിനോടൊപ്പം P. ശ്രീകുമാർ.